സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും മിനിഞ്ഞാന്ന് റിലീസായ ബ്രഹ്മാണ്ഡ ചിത്രമായ മലക്കോട്ടെ വാലിബൻ അല്ലേ? അതെ അതെ. ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എഫേർട്ട് എടുത്ത് ജോസ് പെല്ലിശ്ശേരി ഡയറക്ടർ ചെയ്ത ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. അതിന് പ്രത്യേകതയുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ആക്ടർ, അതോടൊപ്പം തന്നെ നല്ല എഫർട്ട് എടുക്കാൻ പര്യാപ്തമായ, അല്ലെങ്കിൽ ആ എഫർട്ട് എടുക്കുന്ന തരത്തിലുള്ള ഒരു നല്ല സംവിധായകൻ, നല്ലൊരു സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഇത് തൊട്ടു മുന്നിലുള്ള ഒത്തിരി പടങ്ങൾ, പടം നൻപ നേരത്ത് മയക്കം, അല്ലെ ജെല്ലിക്കെട്ട്, ജെല്ലിക്കെട്ട് അല്ലെ, അതിന് മുന്നേടുന്ന എല്ലാ പടങ്ങളും ഡിഫറെന്റ് പടങ്ങളാണ്. ജോസ് പെല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ഡയറക്ടർ, ഡിഫറെന്റ് വ്യൂവില് അല്ലേ, നല്ല മൂവി ആയിട്ടുള്ള ക്യാമറ, ഇങ്ങനെ ചലിക്കുന്ന ക്യാമറ ആയിട്ട് ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്ന, അത്രയ്ക്ക് നല്ല എഫർട്ട് എടുക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഉടമയാണ്. പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു കംപ്ലീറ്റ് ആക്ടർ, അതുല്യ നടൻ, രണ്ടുപേരും കൂടി ചേരുമ്പോ ഒരു പഞ്ച് ഉണ്ടല്ലോ, അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ ഓരോ ചലനങ്ങളിലും എത്രയോ പേരുടെ എഫർട്ട് അതിനകത്ത്, അതാണ് അപാരം. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു കലാകാരന്മാരുടെ ഒരു എഫർട്ട് വരുമ്പോഴാണല്ലോ ഒരു എന്തൊരു കലയുടെയും ഒരു മൂർത്തിമത് ഭാവം ഒരുപാട് ആൾക്കാർ. ഏകദേശം 140 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഒത്തിരി കാത്തിരിപ്പിന്റെ കാത്തിരിപ്പിന്റെയാണ്, ഒരു രണ്ട് കൊല്ലത്തിനടുത്തുള്ള ഒരു കാത്തിരിപ്പിന്റെ ഇടക്ക് ഫലമാണ്, എന്റെ ഒരു ഫലമാണ്. ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ജൂനിയറായിട്ടും വല്ലതായിട്ടും. ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രതീക്ഷയാണ് ഈ സിനിമ. അപ്പൊ നമ്മള് പുറമേ നിന്ന് നോക്കിക്കാണാതെ ഇതിന്റെ ആധികാരികതയിലേക്ക്, ഇത് പ്രേക്ഷകരെല്ലാവരും ഇതിനെ കണ്ട് ആസ്വദിച്ച് എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് വിലയിരുത്താനുള്ള ഒരു ശ്രമം നടത്തണം. അതാണ് അതിന്റെ ഒരു ശരിയായ വശം. തീർച്ചയായിട്ടും അവരും ഇവരും പറയുന്നത് കേൾക്കാതെ നമ്മൾ നേരിട്ട് കണ്ട്, അപ്പൊ ഒരു പ്രത്യേകത, ഇത് മറ്റൊരു പടത്തിൽ നിന്ന് എന്തായാലും ഒരു വെറൈറ്റി ഉണ്ടായിരിക്കും. അല്ല, ശരിക്കും വ്യത്യസ്തമായ, നമ്മള് എനിക്ക് തോന്നുന്നു ഓരോ പടങ്ങളും ഡിഫറെന്റ് പടങ്ങളാണ്. അതെ അതെ ഇല്ലേ, ജോസ് പെല്ലിശ്ശേരിയുടെ ആയാലും ഏത് ഡയറക്ടർമാരുടെ ആയാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളൊരു സിനിമ ഡിഫറെന്റ് ആയിട്ട് കാണുക, ഒരു മുത്തശ്ശിക്കഥ പറയുന്ന പോലെ ഒരു പടം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണെന്നാണ് നമുക്ക് ഒരു സ്റ്റോറി. അതിന്റെ എഴുത്തുകാരൻ പറയുന്നതും അത് അനുവാചകൻ വായിച്ചെടുക്കുന്നതും പല ആംഗിളിലാണ്. എന്ന് പറഞ്ഞതുപോലെ ഒരു സിനിമ കാണുമ്പോ പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മളത് കണ്ടു തന്നെ അറിയണം. കണ്ടുതന്നെ തീർച്ചയായിട്ടും, അതല്ല സിനിമ. സിനിമ എന്ന് പറഞ്ഞാൽ ജനത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാണ്. അതെ അതെ. അപ്പൊ അത് പല ഒരു ഡയറക്ടർ അത് സംവിധാനം ചെയ്ത് അതിന്റെ പിന്നിൽ എഴുത്തുകാരുണ്ട്, മ്യൂസിക് ഉണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിക്ചറൈസേഷൻ ഒക്കെ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള, സമൂഹത്തിൽ നല്ലൊരു പരിവർത്തനം ഉണ്ടാകാവുന്ന ഒരു കഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പരിശ്രമമായിരിക്കാം. അതാണ് ഏറ്റവും വലിയ, ആത്യന്തികമായിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു പരിശ്രമമായിരിക്കാം. എല്ലാവർക്കും നല്ലൊരു പ്രചോദനം നൽകുന്ന, സമൂഹത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്ന തരത്തിൽ ഉള്ള ഒരു ഇതായി തീരട്ടെ ഈ കലാപരമായിട്ടുള്ള മികവ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇത് 4 ഭാഷയിലോട്ട് ഇത് ഡബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ്, ഈ ഇതിലൊക്കെ ഡബ് ചെയ്തേക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. കാരണം അത് ഇത്രയും ബഡ്ജറ്റിൽ ഇറക്കിയ പടം ആ ഒരു ലെവലിലോട്ട് പോയേക്കണേ. അത് നമ്മൾ പ്രേക്ഷകർ കാണണം. അത് മാത്രമല്ല, ഒരു വലിയൊരു എഫർട്ടാണ്. ഈ പടങ്ങളെല്ലാം ഡിഫറെന്റ് ആണ്, പ്രത്യേകമായ അനുഭൂതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ്. അതുകൊണ്ട് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ പോയി കാണണം, അത് കണ്ട് വിലയിരുത്തണം എന്നാണ് പറയാനുള്ളത്. അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. അതാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. മലക്കോട്ടെ വാലിബൻ.